രാഹുൽ ഗാന്ധിയുടെ രണ്ടാം വരവ് കോൺഗ്രസിന് രക്ഷയാകുമോ എന്നതാണ് ചോദ്യം ബി ജെ പിയെ പോലെ അടിത്തറയുണ്ടാക്കിയ പാർട്ടിയെയും അതിന്റെ അമരക്കാരായ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും നേരിടാൻ രാഹുൽ ഗാന്ധി ശക്തനല്ല എന്നിരിക്കെ കോൺഗ്രസിൽ എന്തിന് ഇത്തരമൊരു പരീക്ഷണം എന്നതാണ് പ്രസക്തമായ ചോദ്യം രോഹിണിയായ സോണിയാഗാന്ധിക്കും സാധ്യതകൾ മങ്ങിയ പ്രിയങ്കാ ഗാന്ധിക്കും കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കില്ലെന്ന സാഹചര്യത്തിലാണ് ഒരിക്കൽ ഉപേക്ഷിച്ചു കളഞ്ഞ അധ്യക്ഷ പദവി രാഹുൽ ഗാന്ധി വീണ്ടും ഏറ്റെടുക്കുന്നത് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പുനർജന്മം നൽകാൻ ഇറങ്ങിയ പ്രിയങ്കാ ഗാന്ധിയുടെ പാർട്ടി കേവലം രണ്ടു സീറ്റുകളിൽ ഒതുങ്ങിപ്പോയി കുട്ടിക്കളി മാറാത്തവനെന്നും പക്വതയില്ലാത്തവനെന്നും ഒക്കെ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിലൊക്കെ കഴമ്പുണ്ട് ഒരിക്കൽ പോലും പ്രതിപക്ഷ നേതാവിന്റെ റോളിലേക്ക് ഉയരാനുള്ള പ്രാപ്തിയോ സിദ്ധിയോ അമ്പത്തിയൊന്നുകാരനായ രാഹുൽ ഇല്ല എന്നത് തീർച്ചയാണ് കേവലം രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് ഭരണം ചുരുങ്ങുകയും അൻപതോളം അംഗങ്ങളെ മാത്രം പാർലമെന്റിൽ വിജയിപ്പിക്കാനാവുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് അതിൽ തന്നെ കേരളത്തിലും പഞ്ചാബിലും കോൺഗ്രസ് ഓരോ ദിവസവും ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റുകളിലേക്ക് കോൺഗ്രസ് ചെറുതാകുമെന്ന ആശങ്ക ഉയരുന്നതിനിടയിലാണ് കോൺഗ്രസ് നേതാക്കൾ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ചിന്താശിബിരം നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി വീണ്ടും നേതൃത്വത്തിൽ വരണമെന്ന് സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നു ഗാന്ധി കുടുംബമില്ലാതെ കോൺഗ്രസിനെ മുന്നോട്ടു പോകാനാകില്ലെന്ന് കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ പറഞ്ഞിരുന്നു എ കെ ആന്റണി ഉൾപ്പെടെ ഒരു നിര നേതാക്കൾ ഏറെക്കുറെ വിരമിച്ചിരിക്കെ കോൺഗ്രസിൽ ഇനി എണ്ണി പറയാവുന്ന നേതാക്കൾ മാത്രമാണുള്ളത് ചിന്തൻ ശിബിരം അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള വേദിയല്ല മറിച്ച് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും പറയുമ്പോഴും എല്ലാ കണ്ണുകളും രാഹുൽ ഗാന്ധിയിലേക്ക് തന്നെ തുറച്ചു നോക്കുകയാണ് അതേസമയം പുതിയ മുഖങ്ങളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള സമൂലമായ ആശയം കോൺഗ്രസ് ഉന്നതർ സജീവമായി പരിഗണിക്കുന്നുണ്ട് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി പരിമിതപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ സംഘടനയിൽ എല്ലാ തലങ്ങളിലും സ്ഥാനങ്ങൾ വഹിക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും നേതാക്കൾക്ക് പ്രായപരിധി ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് പാർട്ടി ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് അടുത്ത വർഷം നടക്കേണ്ട തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൃത്യമായ ആസൂത്രണം ബി ആരംഭിച്ചിട്ട് ഒരു വർഷമായിരിക്കുന്നു രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഉൾപ്പെടെ കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ ഭരണത്തിൽ തിരിച്ചുവരാനുള്ള ഒരു സാധ്യതയും മുന്നിലില്ല ആ നിലയിൽ കോൺഗ്രസിന് രാഹുൽ ഇനിയും നയിക്കുന്നതിൽ എന്ത് നേട്ടം എന്നതാണ് പ്രസക്തമായ ചോദ്യം പ്രസംഗത്തിലും ആർജവത്തിലും നടത്തിപ്പിലുമൊന്നും ഒരു ദേശീയ നേതാവിന്റെ ലുക്ക് രാഹുൽ ഗാന്ധിക്ക് ഇല്ലെന്നത് ഇതിനോടകം തന്നെ രാജ്യം കണ്ടു കഴിഞ്ഞു പുതിയ തലമുറയിലോ മാധ്യമങ്ങളിലോ വലിയൊരു താരവും അംഗവുമായി രാഹുൽ ഗാന്ധിയെ ആരും പരിഗണിക്കുന്നുമില്ല ബി ജെ പി സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്താനുള്ള ആൾബലവും അടിത്തറയും ഇന്ന് കോൺഗ്രസ്സിനില്ല പാചകവാതക വിലക്കയറ്റം മുതൽ കാർഷിക വില തകർച്ചയും വിലക്കയറ്റവും വരെ പ്രക്ഷോഭ വിഷയമായ രാഹുൽ ഗാന്ധി ചെറിയൊരു ചലനം പോലും പാർട്ടിയിൽ ഉണ്ടാക്കുന്നില്ല കോൺഗ്രസിൽ ഗ്രൂപ്പും ഉപഗ്രൂപ്പും ഇല്ലാത്ത ഒരു സംസ്ഥാനം പോലും ബാക്കി ഇല്ലെന്നതാണ് പാർട്ടി നേരിടുന്ന ഏറ്റവും പ്രധാനമായ പരിമിതി എഴുപത്തിയഞ്ചുകാരിയും രോഹിണിയുമായ സോണിയാഗാന്ധിക്ക് ഇനിയും പാർട്ടിയെ നയിക്കാനുള്ള സാധ്യതയും സാഹചര്യവും എന്നതാണ് വസ്തുത രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് എഴുപത്തിയൊൻപത് വയസ്സാണുള്ളത് എഐസി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടിക്ക് എഴുപത്തിയെട്ട് വയസ്സും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എ കെ ആന്റണി തുടങ്ങിയവർക്ക് എൺപത് വയസ്സിന് മുകളിലും അംബിക സോണി ഹരീഷ് റാവത്ത് പി ചിദംബരം ഗുലാം നബി ആസാദ് എന്നിവർക്ക് എഴുപത് വയസ്സിന് മുകളിലുമാണ് പ്രായം ഇതിനിടയിലാണ് ചെറുപ്പക്കാരുടെ ഒരു നിരയെ കോൺഗ്രസ് കണ്ടെത്തേണ്ടത് സമാനമായി ഉദയ്പൂർ ചിന്തൻ ശിബിരം വഴി രാഹുലിന്റെ അധ്യക്ഷ പദവിയിലേക്കുള്ള കടന്നുവരവിന് പാതയൊരുക്കാനാണ് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തരുടെ ശ്രമം രാഹുൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരണമെന്ന കാര്യ സമിതി നിർദ്ദേശം ചിന്തൻ ശിബിരത്തിൽ ചർച്ച ചെയ്യപ്പെടും ഗാന്ധി കുടുംബത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നും മാറിയ കാലത്ത് പാർട്ടിയെ നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയൂ എന്നും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ വിലക്കയറ്റം തടയാൻ ബി ജെ പി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും ബി ജെ പിയുടെ വർഗീയതയുടെ രാഷ്ട്രീയത്തെ എതിർക്കുമെന്നും ചിന്തൻ ശിബിരത്തിന് മുന്നോടിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ദേശീയ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നാണ് രാഹുൽ സ്ഥാനമൊഴിഞ്ഞത് നെഹ്റു കുടുംബത്തിനെ പുറത്തുനിന്ന് പാർട്ടിയെ നയിക്കാൻ ആളെത്തട്ടെ എന്നായിരുന്നു രാഹുലിന്റെ നിലപാട് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ചിന്തൻ ശിബിരത്തിലാണ് രാഹുൽ ഗാന്ധി ആദ്യമായി പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തെത്തുന്നത് അന്ന് വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ രാഹുൽ ഏറെ വൈകാതെ കോൺഗ്രസിന്റെ അധ്യക്ഷനുമായി എന്നാൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടതോടെയാണ് രാഹുൽ നേതൃത്വത്തിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതനായത്